ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിൻ്റെ ഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ചാണ് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ അൺ ഓർഗനൈസ്ഡ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഇൻഡിജിനസ് ബാങ്കേഴ്സ് മണി ലെൻഡേഴ്സ് അല്ലെ അതിൻ്റെ അവരുടെ ഫങ്ഷൻസ് അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കിയിട്ടു ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ബാങ്കുകളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലേ ഓർഗനൈസ് സെക്ടറെന്നും അൺഓർഗനൈസ്ഡ് ഓർഗനൈസ് സെക്ടറും അപ്പോൾ അതിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് അപ്പോൾ ഇന്ന് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങിൽ വരുന്ന ഓർഗനൈസ്ഡ് സെക്ടറിൽ എങ്ങനെയാണ് വരുന്നത് ഓർഗനൈസ്ഡ് സെക്ടർ നമ്മൾ നേരത്തെ നോക്കിയ ഡയഗ്രാം പോലെ അല്ലേ എന്തൊക്കെ വരുന്നു അതിൽ കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് മോണിറ്ററി അതോറിറ്റി മുതലെ ഏതൊരു രാജ്യത്തിനും ഒരു സെൻട്രൽ മോണിറ്ററി അതോറിറ്റി മണി മാനേജ്മെൻറ്റിന് വേണ്ടി കറൻസി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി കറൻസി മാനേജ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബാങ്കുകളുടെ എല്ലാം ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റെഗുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒക്കെ ഒരു ബാങ്ക് ഒരു ബാങ്കിനെ ഡെസിഗ്നേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ളൊരു ബാങ്കിനെയാണ് എന്ത് പറയുക സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലുള്ള സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ അത് ഓർഗനൈസർ സെക്ടറിൻ്റെ ഒരു ഘടകമാണ് ദെൻ അപെക്സ് ബാങ്കുകൾ അല്ലേ അപെക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് സമ്മിറ്റ് അല്ലെങ്കിൽ അപെക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് ടോപ്പ് മോസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ക്ലിയർ എന്താ ടോപ്പ് മോസ്റ്റ് ചില സെക്ടേഴ്സുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ടോപ്പ് ലെവലിൽ ഒരു ബാങ്ക് ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള ബാങ്കുകളാണ് അപെക്സ് ബാങ്ക് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടാണ് നമ്മൾ നേരത്തെ നോക്കിയത് ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ കേസ് ആണെങ്കിൽ ഇൻഡസ്ട്രിയ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്നു ക്ലിയർ ഇപ്പം അങ്ങനെ ഒരു ബാങ്ക് ഇല്ല എങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു ദെൻ അതുപോലെ അഗ്രികൾച്ചറിൻ്റെ ആണെങ്കിൽ നബാഡ് ഉണ്ടായിരുന്നു ക്ലിയർ ദെൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് എക്സിം ബാങ്ക് ഉണ്ടായിരുന്നു ക്ലിയർ അതുപോലെ സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ ഫിനാൻസിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി സിഡ്ബി ഉണ്ടായിരുന്നു അല്ലേ ഹൗസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഉണ്ടായിരുന്നു എൻ എച്ച് പി ഉണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീഫിനാൻസിങ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സിക്ക് ഇൻഡസ്ട്രിയൽ റിവൈവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഐ ഐ ബി ഐ അല്ലേ ഐ ഐ ബി ഐ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ അപ്പെക്സ് ബാങ്ക് ടോപ്പ് മോസ്റ്റ് ബാങ്ക് എന്ന് പറയും ഓക്കെ അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ പറഞ്ഞു ദെൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോർമലി നമ്മൾ നോക്കിണ്ടായി അല്ലേ അതിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഉണ്ട് റീജിയണൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ ഉണ്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട് ലോക്കൽ ഏരിയ ബാങ്കുകൾ ഉണ്ട് ഇതൊക്കെ ബാങ്കിങ്ങിൽ വരുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഇതിന് പുറമേ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കുണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈപ്പ് ഓഫ് ബാങ്കുകളുണ്ട് ക്ലിയർ ഇങ്ങനെ ഇങ്ങനെയുള്ളത് ഇപ്പോൾ രണ്ടെണ്ണം പ്രധാനമായിട്ടും എമർജ് ചെയ്ത് വന്നതാണ് ക്ലിയർ ഓക്കെ ദെൻ ഡെവലപ്മെൻ്റ് ബാങ്കിങ് ബാങ്ക്സ് എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഐ ഡി ബി ഐ അല്ലേ ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ബാങ്കുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഓർഗനൈസർ സെക്ടറിൽ വരുന്ന ബാങ്ക് ക്ലിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം അപ്പക്സ് ബാങ്ക് ഓക്കെ സോ ദ ബാങ്ക്സ് വിച്ച് സ്റ്റാൻഡ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചർ ആഫ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ നോൺ ആസ് അപ്പെക്സ് ബാങ്ക് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസിസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അദർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി സോ ഇറ്റ് ആക്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ആർ ബി ഐ and perform <coughs> certain functions of RBI Clear. so it comprises of IDBI for industrial financing NABOD for agricultural financing then export import bank Exim bank for export import related matters then for IRBI or IIBI for industrial reconstitution or reconstruction and development then for സ്മോൾ ഇൻഡസ്ട്രീസ് ഫിനാൻസിംഗ് സിഡ്ബിർ ദെൻ എൻ എച്ച് ബി ഫോർ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോർ ഹൗസിംഗ് ആക്ടിവിറ്റി ഫോർ ഹൗസിംഗ് ലോൺ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപെക്സ് ബാങ്കിലായിട്ട് വരിക ഇതിനോരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാനുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല ദമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ സുധറ മേലി

അമ്പത്തൊന്ന് ശതമാനത്തിലധികം ഷെയർ ഹോൾഡിങ്ങും സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ രണ്ടും കൂടി കൂടിയിട്ടും ഉള്ളതാകും ഇങ്ങനെയുള്ളൊരു ബാങ്കിനെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നു ക്ലിയർ അതല്ലാതെ വരുന്ന ബാങ്കുകൾ നമ്മൾ എന്താ പറയുന്നു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നു ഓക്കെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട് ക്ലിയർ അപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ തന്നെ രണ്ട് തരത്തില് വരാം ക്ലിയർ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടറുണ്ട് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടറുണ്ട് അല്ല ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് വീണ് തെരഞ്ഞെടുക്കാൻ പറ്റും ക്ലിയർ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അല്ലേ എന്ന് പറയുന്നത് പഴയ ടെക്നോളജി അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു വരുന്നതാണ് ന്യൂ ജനറേഷൻ എന്ത് ചെയ്യുന്നു അത് ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യാപകമായിട്ട് ടെക്നോളജി ആയിട്ട് ബാങ്കിങ് ചെയ്തതാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഓക്കെ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് എസ് ബി ഐ അല്ലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കനറ ബാങ്ക് ക്ലിയർ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ളതൊക്കെ എന്താ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ആണ് ക്ലിയർ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ക്ലിയർ അതിൽ തന്നെ രണ്ടെണ്ണ പറഞ്ഞു അല്ലേ ഓൾഡ് ജനറേഷൻ ബാങ്കുകൾ സെ ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് ക്ലിയർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ബാങ്കുകൾ എന്താ ഓൾഡ് ജനറേഷൻ വരുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഏതൊക്കെയാണ് ഒരു പക്ഷേ നമ്മൾ ഐ സി ഐ സി ബാങ്ക് ഓ ഡി ബി ഐ ബാങ്ക് ഓക്കെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിട്ട് പറയപ്പെടും ദെൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ സോ ദ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇനി വേറൊരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കറിയാം ആർ ബി ഐ ആക്ടിൽ സെക്കൻഡ് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ക്ലിയർ ഷെഡ്യൂൾ നമ്പർ ടുവിൽ ഓക്കെ എന്ത് കൊടുക്കുന്നുണ്ട് ബാങ്കുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ഇങ്ങനെ ബാങ്കുകളെ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കീഴിൽ ക്ലിയർ ബാങ്കിങ് സൂപ്പർവിഷൻ ആൻഡ് റെഗുലേഷനിൽ വരുന്ന ബാങ്കുകളെ ആർ ബി ഐ ആക്ട് അനുസരിച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ബാങ്കുകൾ നമ്മൾ എന്ത് പേര് വന്നു ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നു ക്ലിയർ അതല്ലാത്ത ബാങ്കുകൾ എന്ന് പറയുന്നു നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നു okay But scheduled bank and non scheduled bank scheduled banks are those banks which comes under the second schedule of rbi act clear, uh, non bankland, are the clear? Okay. <clears throat> so which are included in the second schedule of rbi act 1934 and which ca carry out normal business of banking such as accepting deposits giving out loans and other

പബ്ലിക് സെക്ടർ ബാങ്ക് സോ ഷെഡ്യൂൾഡ് കമേർഷ്യൽ ബാങ്ക് പബ്ലിക് സെക്ടർ കണ്ടെയ്ൻസ് എസ് ബി ഐ ആൻഡ് അസോസിയേറ്റ്സ് ട് നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിക്കുക കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ക്യാ നാഷണലൈസ്ഡ് ബാങ്കുകളും ക്യാൻ അതർ പബ്ലിക് സെക്ടർ ബാങ്ക് മറ്റുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇവിടെ നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ട്വൻ്റി സെവൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്ലിയർ ഇതിൽ ചെറിയൊരു പ്രോബ്ലം വരുന്നത് ആൻഡ് ഇൻക്ലൂഡിങ് എസ് ബി ഐ പ്ലസ് ഫിഫ്റ്റ് ഫൈവ് അസോസിയേറ്റ്സ് ആണ് ഈ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകൾ ഇപ്പോൾ ഇല്ല ക്ലിയർ ഓൾ ദി അസോസിയേറ്റ് ബാങ്ക്സ് ഹാവ് ബീൻ മെർജഡ് വിത്ത് എസ് ബി ഐ ക എസ് ബി ഐയിലേക്ക് മെർജ് ചെയ്തിരിക്കയാണ് ഓക്കെ അപ്പോൾ നേരത്തെ ഏഴ് സബ്സിഡറീസ് ഉണ്ടായിരുന്നു അസോസിയേറ്റ് ബാങ്കുകൾ ഉണ്ടായിരുന്നു ആ ഏഴ് സബ്സ് അസോസിയേറ്റ് ബാങ്കുകളിൽ നിന്ന് രണ്ടെണ്ണം ആദ്യം തന്നെ എസ് ബി ഐയിലേക്ക് ലയിച്ചു ക്ലിയർ ഇപ്പോൾ വീണ്ടും അഞ്ച് ബാങ്കുകളെ കൂടെ നമ്മൾ ലയിപ്പിച്ചിട്ടുണ്ട് ക്ലിയർ അതോടുകൂടി ഇപ്പം എന്തായിട്ട് മാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റ ഗ്രൂപ്പായിട്ട് സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് ക്ലിയർ ഒറ്റ ബാങ്കായിട്ടാണ് വരുന്നത് അസോസിയേറ്റ് ബാങ്കുകൾ ഇപ്പോൾ ഇല്ല സോ നയൻറ്റീൻ കൊമേഴ്ഷ്യലൈസ്ഡ് നാഷണലൈസ്ഡ് ബാങ്ക്സ് ഉണ്ട് ക്ലിയർ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിനെ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറെ ബാങ്കുകളെ ഗ്രൂപ്പുകളാക്കി മർജി ചെയ്തിട്ട് മർജി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്ലിയർ അപ്പൊ ആ രീതിയിൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണവും എണ്ണത്തിൽ എന്ത് വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് ഓക്കെ സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൽവ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ക്ലിയർ ഏകദേശം പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കായി ഇപ്പൊ ഉള്ളു ക്ലിയർ അപ്പോൾ അത് അതിൻ്റെ ആണ് അവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്ലിയർ അപ്പോൾ അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓക്കെ ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യുക്കോ ബാങ്ക് ആൻഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ക്ലിയർ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് പന്ത്രണ്ട് ക്ലിയർ ഇതിൽ തന്നെ വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് ചില ബാങ്കുകളെ കൂട്ടിച്ചേർത്ത് മർജി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്ലിയർ സോ ഇൻ ഫ്യൂച്ചർ കുറച്ച് ബാങ്കുകളുടെ എണ്ണം എന്തെയ്യും കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പം ഈ രീതിയിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ കുറവ് വന്നിട്ടുണ്ട് ക്ലിയർ പബ്ലിക് സെക്ടർ ബാങ്കിൽ കുറവ് വന്നിട്ടുണ്ട് ഓക്കെ സോ പി എസ് വിസ് സോ അപ്പോൾ ഇവിടെ നാഷണലൈസ് ബാങ്കിൻ്റെ നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് നോക്കി ക്ലിയർ സോ ഫർ ദു ബാങ്ക്സ് വിച്ച് ഹ് ബീൻ കാറ്റഗറൈസ്ഡ് ആസ് ബൈ ആർ ബി ഐ ആ സദർ പബ്ലിക് സെക്ടർ ബാങ്ക് താസ് ഐ ഡി ബി ഐ ബാങ്ക് ആൻഡ് ഭാരതീയ മഹിളാ ബാങ്ക് ഇതിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതും ക്ലിയർ ഭാരതീയ മഹിളാ ബാങ്ക് ക്ലിയർ നമ്മുടെ എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകൾ എസ് ബി ഐയിലേക്ക് മർജീത സമയത്ത് ഭാരതീയ മഹിളാ ബാങ്കിനെയും എസ് ബി ഐയിലേക്ക് തന്നെ മർജി ചെയ്തത് ഇപ്പോൾ ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത് ഇല്ല ക്ലിയോ ഓക്കെ അതുപോലെ തന്നെ ഐ ഡി ബി ഐ ബാങ്ക് രണ്ടായിരത്തി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓക്കെ ഐ ഡി ബി ഐ ബാങ്ക് ഷെയർസ് സെക്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്തു ഹാസ് ബീൻ ടേക്കൺ ഓവർ ബൈ എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നുണ്ടായി അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഹോൾഡിംഗ് ഇപ്പോൾ വളരെ കുറഞ്ഞു ക്ലിയർ ഫിഫ്റ്റി വണ്ണിൽ അധികം പെർസെൻറ്റേജും എൽ ഐ സിയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആർ ബി ഐ ഐ ഡി ബി ഐ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ക്ലിയർ സി നോഡേസ് ഐ ഡി ബി ഐ ബാങ്ക് ഹാസ് ബീൻ ക്ലാസ്സിഫൈഡ് ആസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓക്കെ സോ ഭാരതീയ മഹിളാ ബാങ്കിന് ഒരു പ്രത്യേകത ഇറ്റ് ഈസ് എ ഫസ്റ്റ് വുമൻ ബാങ്ക് ഇൻ ഇന്ത്യ ക്ലിയർ അത് രൂപീകരിച്ച സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രൂപീകരിക്കുന്നത് വുമൺ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വുമൻസിന് വേണ്ടി വുമൻ എൻറ്റർപ്രണിയേഴ്സും വുമൺ അഗ്രികൾച്ചേഴ്സ് അല്ലെങ്കിൽ വുമൺ ആയിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നാണ് ഭാരതീയ മഹിളാ ബാങ്ക് ബി എം എസ് പക്ഷെ ഇപ്പം എന്തില്ല ഇങ്ങനൊരു ബാങ്കിങ് സ്കീം ഇല്ല ഓക്കെ അത് എന്ത് ചെയ്തു ഇറ്റ് ഹാസ് ബീൻ മെർച്ച്ഡ് വിത്ത് എസ് ബി ഐ ദൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ കുറിച്ച് നോക്കാം ഷെഡ്യൂൾഡ് കമേർഷ്യൽ ബാങ്ക്സ് ദീസ് പ്രൈവറ്റ് ബാങ്ക് കൺസീസ് ഓഫ് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ക്ലിയർ സുധരാ തേർട്ടീൻ ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആൻഡ് സെവൻ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ക്ലിയർ സോ റീസെൻറ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഗ്രാൻഡ് പെർമിഷൻ ടു ഐ ഡി എഫ് സി ഐ ഡി എഫ് സി അപ്പോൾ ഒരു പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വീണ്ടും വന്നിട്ടുണ്ട് ഐ ഡി എഫ് സി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ആൻഡ് ബന്ധൻ ഫിനാൻഷ്യൽ സർവീസവർക്ക് ബാങ്കിങ് ഓപ്പറേഷന് വേണ്ടി പെർമിഷൻ കൊടുത്ത് കൊടുക്കേണ്ടായി ക്ലിയർ ഓക്കെ അപ്പോൾ വീണ്ടും പ്രൈവറ്റ് സെക്ടറുടെ ബാങ്കുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ആർ ബി ഐ റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ ഓൾറെഡി ലോക്കൽ ഏരിയ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക്

ബാങ്കിങ് സർവീസും ബാങ്കിങ് പെനിട്രേഷനും സേവിങ് ഹാബിറ്റും അതുപോലെ തന്നെ ക്രെഡിറ്റ് നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ കൊമേർഷ്യൽ ബാങ്കുകളുടെ സ്പോൺസർഷിപ്പോ കൂടി സെൻട്രൽ ഗവൺമെൻ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്പോൺസറിങ് കൊമേഴ്ഷ്യൽ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളും കൂടി രൂപീകരിച്ചിട്ടുള്ള ബാങ്കാണ് ആർ ബി ആർ ആർ ബിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ക്ലിയർ സോ സുധരാ ഫിഫ്റ്റി സിക്സ് ബാങ്ക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ട് നമ്മൾ എപ്പോഴും അറിയപ്പെടുന്ന ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ക്ലിയർ സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദി ലീഡിങ് ആൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ക്ലിയർ പബ്ലിക് സെക്ടർ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നു സോ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ആൻഡ് എസ് ബി ഐ ക്ലിയർ ആൻഡ് അസോസിയേറ്റ്സ് എന്നോട് പറയുന്നുണ്ടെങ്കിലും അസോസിയേറ്റ്സൊക്കെ ഇപ്പോൾ മെർജ് ചെയ്തു കേട്ടോ അത് ഒറ്റ ബാങ്കായിട്ടാണ് പ്രവർ പ്രവർത്തിക്കുന്നത് ഓക്കെ മോർ ദാൻ സെവൻറ്റീൻ തൗസൻഡ് ബ്രാഞ്ചസ് അറൗണ്ട് ടു ഹണ്ട്രഡ് ഫോർ ഇൻ ഓഫീസുകളൊക്കെ ഈ ബാങ്കുകൾക്കുണ്ട് ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ നേരത്തെ നോക്കേണ്ടായി അല്ലേ പ്രസിഡൻസി ബാങ്ക് ആയിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നത് ക്ലിയർ ബാങ്ക് ഓഫ് കൽക്കട്ട ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് ക്ലിയർ ഈ പ്രസിഡൻസി ബാങ്കുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ രൂപീകരിക്കണ്ടായി ഓക്കെ ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എ ആണ് പിന്നീട് നമ്മൾ നാഷണലൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറ്റുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറ്റുന്നത് ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോമലിറ്റി പറയുന്നത് ക്ലിയർ സോ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി നയൻ തരവ് എയ്റ്റ് അസോസിയേറ്റ്സ് ഓഫ് എസ് ബി ഐ ക്ലിയർ പക്ഷേ എങ്കിലും ഇതൊക്കെ മാറി ഇപ്പോൾ എട്ടെണ്ണ എട്ടെണ്ണ ഏഴെണ്ണമായി പിന്നെ അഞ്ചെണ്ണമായി ഇപ്പോൾ ഒന്നുമില്ല അസോസിയേറ്റ് ബാങ്കുകൾ തീരെ ഇല്ല ഓക്കെ അസോസിയേറ്റ് ബാങ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ പക്ഷെ ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഫ് ട്രാവൻകൂർ ബാങ്ക് ഓഫ് മൈസൂർ ഇങ്ങനെ സ്വതന്ത്രം കിട്ടുന്നതിന് മുമ്പ് പ്രിൻസലി സ്റ്റേറ്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ അവിടെ ബാങ്കുകളായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റിന്റെ ട്രാവൻകൂർ രാജ്യത്ത് തിരുവിതാംകൂർ രാജ്യം അല്ലേ എന്ന രാജഭരണമായതുകൊണ്ട് അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അതുപോലെ തന്നെ മൈസൂർ രാജഭരണത്തിന്റെ കീഴായതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ബാങ്കുകളാണ് ക്ലിയർ സ്റ്റേറ്റ് ബാങ്കുകളായിട്ട് നിലനിന്നിരുന്നത് അല്ല അതിനെയൊക്കെ എസ് ബി ഐയുടെ അസോസിയേറ്റ് ബാങ്കുകളാക്കി മാറ്റിയിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ മർജ് ചെയ്ത് എസ് ബി ഐയിലേക്ക് തന്നെ മെർജ് ചെയ്ത് ദെൻ സബ്സിഡറി ബാങ്ക് ഓഫ് എസ് ബി ഐ എസ് ബി ഐയിലേക്കും എസ് ബി ഐയിലേക്ക് കുറേയധികം സബ്സിഡറീസും പ്രവർത്തിക്കുന്നുണ്ട് ക്ലിയർ സോ

ബാങ്കിങ് ബിസിനസ് മാത്രമല്ല ചെയ്യുന്നവർ നോൺ ബാങ്കിങ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് ക്ലിയർ എസ് ബി ഐ ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് സെക്യൂരിറ്റീസിൻ്റെ കാര്യങ്ങളും ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എസ് ബി ഐ ഫണ്ട് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലിയർ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എസ് ബി ഐ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ക്ലിയർ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എസ് ബി ഐ ഡി എഫ് എച്ച് ഐ ക്ലിയർ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ക്ലിയർ നേരത്തെ ഡി എഫ് എച്ച് ഐ ഒരു ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഡിസ്കൗണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ക്ലിയർ പക്ഷേ പിന്നീട് എസ് ബി ഐ ഇവരെ ഏറ്റെടുക്കുകയും ഇതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്തു അതിന് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് ക്ലിയർ ഇങ്ങനെ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് സബ്സിഡറീസ് ആയിട്ട് ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അതെ നാഷണലൈസ്ഡ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ ഇപ്പോൾ പതിമൂന്ന് നാഷണലൈസ്ഡ് ബാങ്ക്സാണ് നമുക്കുള്ളത് ക്ലിയർ പബ്ലിക് സെക്ടറിൽ ക്ലിയർ എസ് ബി ഐ ഒഴിച്ച് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്നെണ്ണം എസ് ബി ഐ കൂടെ ചെറുക്കണേ പതിനാലെണ്ണമാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ആദ്യത്തെ ബാങ്ക്സിലെ ആദ്യം ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യുന്നത് പതിനാല് ബാങ്കുകളെയാണ് ആദ്യമായിട്ട് നാഷണലൈസ് ചെയ്യുന്നത് ക്ലിയർ അതിൻ്റെ ഉദ്ദേശമൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ക്ലിയർ അപ്പോൾ റൂറൽ ഏരിയയിലും വില്ലേജ് ഏരിയയിലൊക്കെ ബാങ്കിങ് കൊണ്ടുവരുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിന് കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടി ഒരു ഇക്വിറ്റബിൾ റീജ്യണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ഒരു ബാലൻസ്ഡ് റീജണൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്ത് പബ്ലിക് സെക്ടർ ബാങ്കുകളാക്കി മാറ്റി ക്ലിയർ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറെണ്ണത്ത് ആറ് ബാങ്കുകളെ കൂടെ നാഷണലൈസ് ചെയ്തു അങ്ങനെ ഇരുപത് ബാങ്കുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് എന്ത് ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു അപ്പോൾ പത്തൊമ്പത് ബാങ്കുകളായിട്ട് മാറി ക്ലിയർ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആൻഡ് അസോസിയേറ്റ്സും ക്ലിയർ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ട്വൻ്റി സെവൻ വരുന്നത് ക്ലിയർ അപ്പോൾ പത്തൊമ്പത് നാഷണലൈസ്ഡ് ബാങ്കുകൾ ഓക്കെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏഴ് അസോസിയേറ്റ് ബാങ്കുകൾ ക്ലിയർ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ട്വൻ്റി സെവൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ ഈ ട്വൻ്റി സെവനിൽ ഇപ്പം എന്തില്ല ഇതൊന്നുമില്ല ആകെ ക്ലിയർ പന്ത്രണ്ട് ബാങ്കുകൾ മാത്രമാണ് ഉള്ളത് ഓക്കെ ട്വൽവ് ബാങ്ക്സ് ആർ നൗ ഓപ്പറേറ്റിംഗ്

കടങ്ങളുടെ അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ ആവശ്യകതയുണ്ടാകും പക്ഷെ ഇതൊന്ന് മീറ്റ് ചെയ്യുന്നതിന് കൊമേർഷ്യൽ ബാങ്കുകൾക്ക് ഈവൻ എൻ്റെ ഗവൺമെൻറ് ഓണർഷിപ്പിൽ വരുന്നപ്പോൾ പോലും കഴിഞ്ഞില്ല അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീജിയണൽ പ്രദേശങ്ങൾ അതാത് റീജിയണൽസ് റീജിയണിൻ്റെ കീഴിൽ ഒരു ചെറിയ റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ റീജിയണില് ക്ലിയർ റൂറൽ ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യുക ക്ലിയർ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആ റീജ്യൻ മാത്രമായിരിക്കും ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായതാണ് റീജ്യൻ റൂറൽ ബാങ്ക് ക്ലിയർ

So RRBs came into existence with the joint efforts of central government, state government, and other commercial banks. Clear then, uh, Regional Rural Banks Amendment Bill 2014 was passed in the Lok Sabha. As per this uh, uh, amendment, RRBs are authorized capital is two thousand crores. Clear, and the per share per capita of the RRBs could be split into two hundred crore of equity shares and ഓഫ് റുപ്പിസ് ടെനീഷ് ആർ ആർ ബി എസിന്റെ ഷെയർ ഹോൾഡിംഗിന്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊപ്പോഷൻ എത്രയാണ് അവിടെ പറയുന്നത് സോ സ്പോൺസർ ബാങ്ക് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ബാങ്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവരുടെ ഒരു പ്രൊപ്പോഷൻ ആയിട്ടാണ് ക്ലിയർ ഫിഫ്റ്റി പേഴ്സൻറ്റ് തേർട്ടി ഫൈവ് പേർസെൻറ്റ് ആൻഡ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് സോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ടു ദി

വയനാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് അതുപോലെ കോഴിക്കോടുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുമ്പോൾ മലപ്പുറം അതുപോലെ തന്നെ പാലക്കാട് അല്ലെ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഇങ്ങനെ ഗ്രാമീൺ ബാങ്കുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെയൊക്കെ മറിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ സോ റീജിയണൽ റൂറൽ ബാങ്ക് വേർ കൺസീവ്ഡ് ആസ് എ ലോ കോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവിങ് റൂറൽ ഈ

ഷേ കേട്ടിട്ടുണ്ടാവും അല്ലേ ബംഗ്ലാദേശിലുള്ള ഒരു മൈക്രോ ലെവലിലുള്ള ഒരു ബാങ്ക് ഉണ്ടായി അല്ലേ യു യുനസ്കാൻ ഒക്കെ പ്രൊമോൾഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗ്രാമീൺ ബാങ്ക് ഓക്കെ അപ്പം ആ ഗ്രാമീൺ ബാങ്ക് എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ആർ ആർ ബിസ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ സോ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് അബാർഡ്

of 147 47 RRBs into 46 new RRBs sponsored by 19 banks in 17 states yeah. Padawana, 36, affected by government of India since September 12, 2005. So the total number of RRBs declined to from 196 to 56 as on 31st March 2015.

managerial and financial assistance to uh, uh, sponsored regional rural bank okay so sponsoring bank subscribe to the share capital of RRB along with this it provided uh, financial assistance at a concession rate it extends to them services of officers and experts and help them to recruit the, and train the staff you know, the service that the bank will provide okay so, this is about RRBs. The next we can see about the private sector bank. Private sector bank, these banks are owned and managed by private individuals or private institution. Clear? There. So, almost all except a few private sector banks are scheduled banks. Clear? Mikvaram Bangalore, scheduled banks. Bangalore, scheduled Bank is scheduled scheduled banks. ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് കംപ്രൈസ് ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക് ഓക്കെ ഷെഡ്യൂൾഡ് ബാങ്ക് രണ്ട് തരത്തിലുണ്ട് ഇന്ത്യൻ ബാങ്കുകൾ ഡൊമസ്റ്റിക് ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സും ഫോറിൻ ബാങ്ക് ക്ലിയർ പിന്നെ അറ്റ് പ്രസൻറ്റ് ആർ തേർട്ടീൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആൻഡ് സെവൻ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ക്ലിയർ ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ക്ലിയർ അപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ നയൻറ്റീൻ നയൻറ്റീസിന് ശേഷമാണ് വരുന്നത് ക്ലിയർ ഏകദേശം നയൻറ്റീൻ നയൻറ്റി നയൻ അല്ലെങ്കിൽ ആ പിരീഡിന് ശേഷമാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ വരുന്നത് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നയൻറ്റി സെവനൊക്കെ ശേഷം അതിന് മുമ്പ് വരെയുള്ള ബാങ്കുകളെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയും ഓക്കെ ശേഷം അതിനുശേഷം നയൻറ്റീസിനു ശേഷം ബാങ്കിങ് റിഫോംസും ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഒക്കെ വന്നതിനു ശേഷം രൂപീകരിക്കപ്പെട്ടുള്ള ബാങ്ക് നയൻറ്റീൻ നയൻറ്റി വണ്ണിനു ശേഷം രൂപീകരിക്കപ്പെട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത ടെക്നോളജി ആയിട്ട് ഓറിയൻറ്റഡായിട്ട് പ്രവർത്തന സമയം അതുപോലെ തന്നെ കാര്യങ്ങൾ അവിടെയുള്ള സ്റ്റാഫ് പാറ്റേൺ ഇതൊക്കെ വ്യത്യാസമാണ് അവരുടെ വർക്കിംഗ് അപ്രോച്ചൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ് ഓക്കെ ദെൻ ഫോറിൻ ബാങ്ക്സ് ഇതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ നോക്കി അല്ലേ വിദേശ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് ഫോറിൻ ബാങ്ക്സ് എന്ന് പറയുന്നത് ഓക്കെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഈസ് എ ബാങ്ക് വിച്ച് ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ആക്ട് സോ ഷെഡ്യൂൾഡ് ബാങ്ക് ആവാനുള്ള പഴയ കണ്ടീഷൻ ആണിത് സോ ഇറ്റ് ഹാസ് എ പേയ്ഡ് അപ് ക്യാപിറ്റൽ ഓഫ് ആൻഡ് റിസർവ് ഓഫ് അറ്റ് ലീസ്റ്റ് ഫൈവ് ലാക്ക് ഇറ്റ് ഇൻഷുർസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറ്റ്സ് ഓപ്പറേഷൻ ആർ നോട്ട് ഡെറ്റർമെൻഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ ഓർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി നോട്ട് എ പാർട്ട്നർഷിപ്പ് ഒരേ സിംഗിൾ ഓണർ ഫോണെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരു കോർപ്പറേഷൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി ബാങ്കിങ് കമ്പനിക്കോ അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും ഷെഡ്യൂൾഡ് കോമ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കുക ദീസ് ബാങ്ക്സ് കംപ്രൈസസ് ഓഫ് ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് Consists of scheduled state cooperative banks and scheduled urban cooperative banks. Clear. So scheduled bank, like, the scheduled in the cooperative sector the state cooperative bank clear like, urban cooperative bank. Like. Okay. So the major difference between scheduled commercial banks and scheduled cooperative banks is their holding pattern. Clear since cooperative banks are registered on the cooperative Society act as cooperative credit institution at present there are 19 scheduled commercial banks in India. Okay. okay. The statistics like a then Scheduled commercial banks can further divide into four groups: public sector, other public sector bank, private sector bank, foreign bank, RRB. The Then Scheduled Cooperative Bank consists of 53 scheduled urban cooperative banks and 31. ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓക്കെ സൊ നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്ലൂഡ് ലോക്കൽ ഏരിയ ബാങ്ക് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലാതെ പ്രവർത്തിക്കുന്ന കൊമേഷ്യൽ ബാങ്കുകളെ ലോക്കൽ ഏരിയ ബാങ്ക് ഇത് കുറച്ച് റീസെൻ്റ് ആയിട്ട് എന്നാൽ രണ്ടായിരത്തിന് ശേഷം ആർ ബി ഐ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോംസ് അനുസരിച്ച് രൂപീകരിക്കപ്പെടുന്നതാണ് ലോക്കൽ ഏരിയ ബാങ്ക് ഓക്കെ ഇതിൻ്റെ പ്രദേശം അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ഡിസ്ട്രിക്റ്റുകളായിരിക്കും ക്ലിയർ ആ അതിലേക്കായിരിക്കും അവരുടെ ജോലി ശിക്ഷൻ അവിടെ മാത്രമേ അവർക്ക് ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഒരു ലോക്കൽ ഏരിയയിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റി എല്ലാ തരത്തിലുള്ള കൊമേഷ്യൽ ബാങ്കിങ് ആക്ടിവിറ്റിയും ചെയ്യുന്നതിന് പെർമിഷൻ കൊടുത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത് ക്ലിയർ പക്ഷേ പല ബാങ്കുകളും ഇപ്പോൾ ക്ലോസ് ചെയ്തിപ്പോൾ ഏകദേശം ഇപ്പോൾ അഞ്ചോളം ലോക്കൽ ഏരിയ ബാങ്കുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഓക്കെ

നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ക്ലിയർ വരുന്ന ബാങ്കുകളൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ഓക്കെ സുതെർ ആർ അണ്ടർ സുദേ ദീസ് ബാങ്ക്സ് ആർ അണ്ടർ ഓബ്ലികേഷൻ ടു മെയിൻറ്റൈൻ മിനിമം ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ദർ ഡിപ്പോസിറ്റ് വിത്ത് ദി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവരെന്ത് ചെയ്യണം ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ അവരുടെ ഡിപ്പോസിറ്റ്സിന് അഞ്ച് ശതമാനമെങ്കിലും എന്ത് ചെയ്യണം ഡിപ്പോസിറ്റ് ആയിട്ട് കെട്ടിവെക്കണം ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് റിസർവർ ഇഷ്യൂ ക്ലിയർ അത് കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യണം ആർ ബി ഐയിൽ കെട്ടിവെക്കുന്നത് പോലെ ഓക്കെ സോ അറ്റ് പ്രസൻറ്റ് വി ഹാവ് ഫോർ നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇതിന് പുറമേ നമുക്ക് വരാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ന്യൂ ജനറേഷൻ ബാങ്കിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആയിട്ട് വരാവുന്ന രണ്ടോ മൂന്ന് ബാങ്കുകളാണ് ക്ലിയർ അതിൽ നമ്മൾ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ലോക്കൽ ഏരിയ ബാങ്ക് ക്ലിയർ ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ക്ലിയർ രണ്ടോ മൂന്നോ ഡിസ്ട്രിക്റ്റുകളെ ചേർത്ത് കൊണ്ട് ലോക്കൽ ഏരിയ ഉണ്ടാക്കുകയും ക്ലിയർ ആ ലോക്കൽ ഏരിയയിൽ സെർവേ ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ ഇപ്പം ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കുകൾ രൂപീകരിക്കാൻ ആർ ബി ഐ പെർമിഷൻ കൊടുത്തിരുന്നു അങ്ങനെ രൂപീകരിച്ച ബാങ്കുകളാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് എന്ന് പറയുന്നത് ക്ലിയർ വേറെ ഒന്ന് വരുന്നത് എന്താ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയും ക്ലിയർ ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ് ഇത് ഇതിന്റെ നേച്ചർ അനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു ചെറിയ തരത്തിലുള്ള ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലെൻഡിങ് ഓഫ് മണി ക്ലിയർ കടങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഒരു പ്രത്യേകത അവർ എന്ത് ചെയ്യുന്നു കടവും കൊടുക്കുന്നുണ്ട് ദേ ആൾസോ ലെൻഡ് മണി ആൾസോ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ചില പരിധിയുണ്ട് ക്ലിയർ അപ്പോൾ ഒരു കസ്റ്റമർ ഒന്നും ഒരു വർഷം വൺ ലാക്കിൽ കൂടാൻ പാടില്ല അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനനുസരിച്ചാണ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക ക്ലിയർ ബട്ട് ദേ പ്രൊവൈഡ് ഓൾ ദി കൊമേഴ്ഷ്യൽ ബാങ്കിങ് സർവീസസ് ക്ലിയർ ഇൻ എ സ്മോൾ സ്കെയിൽ ക്ലിയർ അപ്പോൾ ചെറിയ ലോക്കൽ ഏരിയയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ചെറിയ ഫാർമേഴ്സ് ആർട്ടിസാൻസ് ട്രേഡേഴ്സ് അല്ലെ ചെറുകിട ആൾക്കാര് എം എസ് എം ഇ സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ഇൻഡസ്ട്രി മൈക്രോ ഇൻഡസ്ട്രി ക്ലിയർ വില്ലേജ് ഇൻഡസ്ട്രീസ് ഇവർക്കൊക്കെ ലോണുകൾ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കാനൊക്കെ അവർക്ക് കഴിയും ക്ലിയർ അതുപോലെ തന്നെ വരുന്നതാണ് വേറൊരിതാണ് പേമെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ പേമെൻറ്റ് ബാങ്കിൻ്റെ പ്രത്യേകം എന്താ പേയ്മെൻറ്റ് ബാങ്ക്സ് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ പേയ്മെൻറ്റ് മണി ട്രാൻസ്ഫർ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക മണി ട്രാൻസ്ഫർ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബാങ്കുകൾ ഇവരെന്തു ചെയ്യാറില്ല പേയ്മെൻറ്റ് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് മണി ക്ലിയർ പേയ്മെന്റ് ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നതിന് പറ്റില്ല ക്ലിയർ അപ്പം ഇങ്ങനെ വരുന്നതാണ് എന്ത് പേയ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് ക്ലിയർ ഇപ്പോൾ പേയ്മെന്റ് ബാങ്കുകളിൽ പല പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കമ്പനികൾക്ക് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ അല്ലേ ഈവൻ പോസ്റ്റൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ പോസ്റ്റൽ ബാങ്കും ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് പേയ്മെന്റ് ബാങ്ക് ആയിട്ടാണ് ഇപ്പോൾ ഓഫർ ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ രീതിയിൽ ബാങ്കുകൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഒരു പ്രത്യേകിച്ച് മോഡേൺ പീരീഡിൽ ലോക്കൽ ഏരിയ ബാങ്ക് എന്നും സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നും പേയ്മെന്റ് ബാങ്കുകളും ഒക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇതും ഓർഗനൈസ് സെക്ടറിലാണ് വരുന്നത് കാരണം ഇതെല്ലാം രജിസ്ട്രേഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആർ ബി ഐയുടെ ലൈസൻസോടുകൂടി സ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്